അപ്പൊ ഗൈസ്, നമ്മുടെ ജോസേട്ടൻ ആൻഡ് ഫാമിലി വീണ്ടും കണ്ടുമുട്ടി. അപ്പോ നമ്മുടെ വ്ളോഗിനെ പറ്റിയൊക്കെ പറയായിരുന്നു. ഏകദേശം ഇരുട്ടായി, 6:30 ആയി. നമ്മളെ പള്ളിയിൽ ഓണത്തിനോടനുബന്ധിച്ച് കുറെ പൂക്കളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ചെണ്ടുമല്ലി കൃഷി ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഒന്നും വ്ളോഗ് എടുക്കാൻ പറ്റിയില്ല ഗൈസ്. അപ്പൊ ഒന്ന് മാക്സിമം ഞാൻ പെട്ടെന്ന പോലെയൊക്കെ കാണിച്ചു തരാം. അതെ, രണ്ടും കൂടി നടക്കുന്നുണ്ട്. ഒരു ആയതൊട്ട് പറ അതിരി പറ. പറക്കണ്ട, കാണാൻ പോയാ മതി. പറച്ചടി കിട്ടും. മാപ്പനെ വിളിച്ചിട്ട് എങ്ങനെ പോണേന്ന് പറ. ആ ശരിയാ, ഡേച്ചി പഠിപ്പിച്ചൊക്കെ അതുപോലെ തന്നെ പറയുന്നുണ്ട്. നല്ല കൊച്ച. ഇതാണ് ഗൈസ് നമ്മളെ രണ്ടാം സ്ഥലം, കോൺവെന്റ്. കോൺവെന്റ് നല്ല റോഡ് കണ്ട, റോഡൊക്കെ നല്ല റോഡാട്ടോ ഗൈസ്. നമ്മുടെ അവിടെ നിന്ന് മാത്രം കുറച്ച് കഷ്ണം ടാർ ചെയ്ത് തരാത്തുള്ളു, ബാക്കിയൊക്കെ റോഡ് അടിപൊളിയാല്ലേ ഗൈസ്. ഒരു ട്രെയിൻ പോയി തണ്ടാ, ഒരു ട്രെയിൻ പോലെ ഒരു ബസ് കൊണ്ടാണ്ട. നമ്മുടെ റൂട്ടിലൊക്കെ ബസ് ഇങ്ങനെയാണ് ഗൈസ്, പടച്ചു പോവാ. അത് ശരിക്കും കിട്ടിയില്ല ഗൈസ്. ഇതാണ് ഗൈസ് ഞങ്ങളുടെ അവിടെയൊക്കെ ഇതിനെ കോളാമ്പിപ്പൂ, കോളാമ്പിപ്പൂ എന്ന് പറയും. ഇതിനാണ് ഞങ്ങളവിടെ കോളാമ്പിപ്പൂ എന്ന് പറയാം. നിങ്ങളുടെ അവിടെ ഒക്കെ എന്താ പറയണേ ഗൈസ്, കമന്റ് ചെയ്യൂ. ഈ കോളാമ്പിപ്പൂവിന് നിങ്ങളുടെ അവിടെ എന്ത് പറയും? ഇത് ബദ്രല്ല ഗൈസ്, വേണ്ട. ഇതാണ് ഗൈസ് ഞങ്ങളുടെ പള്ളിയിലെ ഉണ്ണീശോയുടെ, ഉണ്ണീശോയല്ല, നല്ല ഇടയൻ്റെ സ്റ്റാച്ചു. ഇതാണ് നമ്മുടെ കിരീടരാജ്ഞി കേട്ടോ, കിരീടത്തിൻ്റെ ഉള്ളിൽ രാജ്ഞി ഉണ്ട്. ഡേ പ്രാർത്ഥിക്കുന്നത് കണ്ടു, കാണ്ടുപിടിച്ചു പോയി ഗൈസ്. അതൊക്കെ റെഡിയാക്കണം. വേണ്ട, പൂ കണ്ടോ, പൂ അതിമനോഹരമാണ് ഗൈസ്. ഇവിടെ കുഞ്ഞു എന്താണ് പറയാനുള്ളത് ഈ ചെടീനെ കുറിച്ച്? മനോഹരം, ബ്യൂട്ടിഫുൾ, വാവ് അല്ലേ. നമ്മുടെ പള്ളിയുടെ മുന്നിൽ ഇവിടെ ഒക്കെ ഒന്ന് ഫോട്ടോ എടുക്കാൻ പറ്റിയ ആംബിയൻസ് ആണ്. ഇവിടെ ഒക്കെ ഒന്ന് കിടുകിട് പോസുകളൊക്കെ എടുക്കാൻ പറ്റും ഗൈസ്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ കണ്ട കണ്ട ഗൈസ്, ഇതൊരു ഒന്നൊന്നര ബൈറ്റ് ആയില്ലേ. നല്ല നല്ല സ്ഥലങ്ങളുണ്ട് കേട്ടോ ഇവിടെ ഫോട്ടോ ഒക്കെ എടുക്കാൻ. എവിടെ ഫോട്ടോ ഷൂട്ട് തുടങ്ങിട്ടാ. ഇത് ഇതെന്ത് സംഭവം മനസ്സിലാവേണ്ടത് നിനക്ക്? എല്ലാവരും ടൈറ്റാനിക് പോലെ കിട്ടും. ഇതെന്താ പോസ് നിനക്ക്? ഇതൊരു ആൾക്കാർ കാണിക്കണുണ്ട് ഉദ്ദേശിച്ചിട്ട് മനസ്സിലാവുന്നില്ല. ആണോ? ശച്ചിരുവിൽ നിന്നെ കാണാം വെൺ താരമാന്നും പൂ. ഇത് സത്യം പറഞ്ഞാൽ ഭയങ്കര അടിപൊളിയാണ്. എനിക്ക് ഈ ചെടി എനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു ഗൈസ്. ഇത് നല്ല കിടുക്ക ചേറ്റാണ്. ഇനി നമുക്ക് പൂവുകളുടെ സെക്ഷനിൽ കിടക്കാം. പൂവുകൾ എന്ന് പറയുമ്പോൾ വ്യത്യസ്ത തരങ്ങളുള്ള പൂവുകളൊക്കെ ഉണ്ട്. ഇതിനെ ഞങ്ങളുടെ അവിടെ മഞ്ഞ ഓറഞ്ച് ജമന്തി എന്ന് പറയും. ഇതിനെ ഞങ്ങളുടെ അവിടെ മഞ്ഞ ജമന്തി എന്ന് പറയും. ഇതിനെ ഞങ്ങളുടെ അവിടെ എന്ത് പേര് പറയുന്നറിയില്ല. എങ്കിലും ഇത് വളരെ മനോഹരമായ ഇതാണ്. ഇത് കളറ് മാറുന്ന ഒരു ടൈപ്പ് ചെടിയാണ് ഗൈസ്. ഈ പൂമ്പാറ്റേരെ നമ്മൾ അതിനെന്താ പറയുക, പരാഗണം, പരാഗണത്തിലൂടെ കളറ് മാറുന്നൊരു വെറൈറ്റി ടൈപ്പാണ്. ഇതിൻ്റെ കുറേ കളർ നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു. ഇതിപ്പോൾ റോസും വെള്ളയൊക്കെ കോമ്പിനേഷൻ വന്നിട്ടുണ്ട്. ചിലത് നല്ല വെറൈറ്റി സാധനം വരാറുണ്ട്. ഇതതിൻ്റെ വേറൊരു കളർ വ്യത്യാസമാണ് ഗൈസ്. ഈ കാണുന്നത് നല്ല മൈൻഡ് റിലാക്സിങ് സംഭവമാണ്. പിന്നെ കാണാൻ പറ്റുന്ന വെറൈറ്റി പൂ എന്ന് പറയുന്നത് ഇതാണ്. എനിക്ക് വന്ന് ഇതാണോ അരളി എന്ന് എനിക്കറിയില്ല ഗൈസ്. ഇതേതാണ് പൂ? എന്തായാലും തലേമൊക്കെ വെച്ച് ഫോട്ടോഷൂട്ടിന് പറ്റിയൊരു പൂവാണെന്നറിയാം. പിന്നെ പിന്നെ ഞങ്ങളുടെ അവിടെ ഇതിനെ കടലാസ് പൂ, കടലാസ് പൂ എന്ന് പറയും. ഈ കണ്ണത്തിനെ കടലാസ് പൂ, കടലാസ് പൂ എന്ന് പറയും.
പിന്നെന്തൊക്കെയാ, അതേ നമ്മൾ നേരത്തെ കണ്ട എൻ്റെ വേറൊരു വെറൈറ്റി വെള്ള കളർ, റോസ് കണ്ടു, ഒരു വയലറ്റ് ഷെയ്ഡ് കണ്ടു, ഇപ്പോൾ ഇതേ ഒരു വെള്ള ഷെയ്ഡ് കണ്ടു ഗൈസ്. പിന്നെ ഇനി വെറൈറ്റി ആയിട്ട് കാണിക്കാനുള്ളതാണെങ്കിൽ ചെടികൾ അധികം കാണാമല്ലോ ഗൈസ്, ഇഷ്ടംപോലെ ഉണ്ട്. ഇതിങ്ങനെ കാട് നിറഞ്ഞ് കിടക്കുകയാണ് ഗൈസ് നമ്മളിവിടെ. ഇതൊക്കെ മുന്നേ ഞാനൊരു ഒരു തവണ നമ്മളിവിടെ ഇതിറക്കിണ്ടായിരുന്നു, നമ്മുടെ സൂര്യകാന്തി പൂ വെച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്തെ വീഡിയോ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിലും കൂടി വെക്കാം ഗൈസ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മുല്ലശ്ശേരി പള്ളി ഗുഡ്ഷിപ്പേഡ് ചർച്ച് ഗൈസ്. അത്രയൊക്കെ തന്നെയുള്ളോ കണ്ടാ, നല്ല സീനറിയാണ് ഗൈസ്. അവിടെയാണ് ഗൈസ് സൂര്യാസ്തമയം. നമുക്ക് അവിടുന്ന് ഒരു 3 കിലോമീറ്റർ 4 കിലോമീറ്റർ നേരെ പോണേ നമുക്ക് ഏങ്ങണ്ടി ഒരു ബീച്ച് എത്തും. കുഞ്ഞാവ പോവാങ്ക്. ഓ ഓ, പ്രകൃതി ഇഷ്ടപ്പെട്ടാ എന്നാ കുറച്ച് കഴിഞ്ഞ പ്രകൃതി കാണു. അപ്പൊ ഗായ്സ് ഇവിടെ ഒരു വെള്ളച്ചാട്ടം കൂടി ഉണ്ട് നമുക്ക്. ഈ മലയര മുകളിൽ കൂടെ വെള്ളച്ചാട്ടമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ കിരീടരാജ്ഞി ഗായ്സ്, കിരീടരാജ്ഞി. നമുക്ക് നമ്മൾക്ക് ഗ്രോട്ടോ എന്ന് ഉദ്ദേശിക്കുന്നത് ഇതാട്ടോ, കിരീടത്തിൻ്റെ ഉള്ളിൽ മാതാവിനെ പ്രതിഷ്ഠിച്ചതാണ്. ഭയങ്കര അത്ഭുതങ്ങളൊക്കെ ഉള്ളതാണ് ഗായ്സ്. പിന്നെ ഈ കാണുന്നതാണ് നമ്മുടെ യേശു, അവിടെ നമ്മുടെ ആശാനെ വിളിക്കുന്നത്, ഇറങ്ങി വാടാ മക്കളെ എന്ന് പറഞ്ഞിട്ട് ഒരു സീനില്ലേ. ഏതാണ് ഗൈസ് നമ്മുടെ ചെക്കനെ വിളിക്കുന്നത് മരത്തിൻ്റെ മുകളിൽ നിന്ന് ഇറങ്ങി പോകാന്ന് പറയുന്നത്, സീനിയായി ഓർമ്മയില്ല, മറന്നുപോയി ഗൈസ്. ആ സംഭവം നടക്കണ ആ സംഭവമാണ്, സിക്ക് മുറുമാരാണ് ഈ കാണുന്നത്. അപ്പോൾ ആ ഒരു സീനറും കൂടി ഉണ്ട് ഗൈസ് ഇവിടെ. ഓക്കെ, നമുക്ക് തൽക്കാലം ഇപ്പം ഇത്രയുള്ളൊരു കുഞ്ഞിയ വ്ളോഗാണ്, ചെറിയൊരു ഫോട്ടോഷൂട്ടിന് വേണ്ടി കുഞ്ഞപ്പൻ്റെ കൂടെ വന്നിട്ടുണ്ട്. ദേ ആ ചെക്കനെ കൊണ്ട് ദേ അടയ ഉള്ള ഫോട്ടോ കൂടി ഇടിപ്പിക്കുന്നുണ്ട്, അവളുടെ പുതിയ ഡ്രസ്സ് ഇടിപ്പിച്ചിട്ട് മീശോയിൽ നിന്ന് എടുത്ത കാശ് കൂടിയ ഡ്രസ്സുമായി ഡയ ഫോട്ടോഷൂട്ട്. ഓക്കെ, അപ്പം അത്ര ഉള്ളൂ, വാ നമുക്ക് പോവാ. ഗൈസ് നമ്മുടെ ഇടയ്ക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഫോട്ടോ എടുത്ത് കൊടുക്കണം. ആ ഗൈസ് കുഞ്ഞപ്പന് ആ കാര്യമായിട്ട് ഷോപ്പ് ചെയ്യാറിയാന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഇന്ന് 10 രൂപ മേടിച്ച് വന്നിട്ടുണ്ട്. ആ കുഴപ്പമില്ല, കൊടുത്തോ. അപ്പൊ ഗൈസ് നമ്മുടെ വ്ളോഗ് അപ്പൊ അത്രയൊക്കെ ഉള്ളു. നമ്മളൊരു കുഞ്ഞൊരു വ്ളോഗാണ് ചെയ്തത്. അതേ പറ്റി ഞങ്ങളെ ഈ കുഞ്ഞാവേനെ കൊണ്ടുവന്നിട്ട് ഇവിടെ കാണിക്കാനൊന്നും ഒത്തിരിക്കും കൊണ്ടുപോയില്ല എന്ന് ഭയങ്കര വിഷമം കുഞ്ഞാവയ്ക്ക്. അപ്പം അതുകൊണ്ട് ഒന്ന് വന്നതാണ് ഗൈസ്. നമ്മുടെ പള്ളിയും സ്ഥലമൊക്കെ അത്യാവശ്യം ഫോട്ടോഷൂട്ടിന് പറ്റിയ സ്ഥലങ്ങളൊക്കെ ഉള്ളത് കൊണ്ടും അതങ്ങനെ പറ്റിക്കാനും സുഖമായത് കൊണ്ടും അതൊക്കെ ഞാൻ കൊണ്ട് ഇങ്ങോട്ട് വന്നു ഗൈസ്. അപ്പം അത്രയുള്ളൂ, വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ നന്ദി പറയുന്നു. ബൈ.